സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ് വരും ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത് നേരത്തെ കേരളത്തിൽ മഴയ്ക്ക് കാരണമായിരുന്ന ന്യൂനമർദ്ദം അറബിക്കടലിലെ ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞത് ചക്രവാത ചുഴിയായി മാറിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറി അതിനു പിന്നാലെ ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് പക്ഷേ ആ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കാനിടയില്ല എങ്കിലും കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് പല ജില്ലകളിലും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു ആ ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് നിലവിൽ അലർട്ടുള്ളത് ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുത് എന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ടാണ് തീരപ്രദേശത്തുള്ള ജാഗ്രത തുടരണമെന്ന് അറിയിച്ചിട്ടുള്ളത് മലയോര മേഖലകളിൽ ഇടിമിന്നൽ സാധ്യതയൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ പാലിക്കണമെന്നാണ് അറിയിപ്പ്